പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, ചില മനോഹര ദൃശ്യങ്ങൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കാം. നമുക്ക് ചുറ്റും ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ദൃശ്യവിസ്മയങ്ങൾ കണ്ടനുഭവിക്കുക തന്നെ വേണം. ഇത്തരത്തിൽ പുറം ലോകമറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മുടെ യാത്രയിൽ വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ജിജോ എന്ന യുവാവാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞത്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ജിജോ ഞങ്ങൾക്ക് വിജയൻ മാമനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ സുന്ദര സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. മലമുകളിൽ നിന്ന് പാറകൾ അടർന്നു വീണ് ഉയരത്തിലുള്ള പാറക്കൂട്ടങ്ങൾ ഉണ്ടാവുകയും അതിൽ ഗുഹകൾ രൂപപ്പെടുന്നതിനെയും ഈ നാട്ടുകാർ വിളിക്കുന്നത് അപ്പുകൾ എന്നാണ്. അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിലെ ചിറയക്കോട് എന്ന സ്ഥലത്ത് രൂപപ്പെട്ട അപ്പിലേക്കാണ് നേച്ചർ പാത്തിൻ്റെ ഇന്നത്തെ യാത്ര. വാഴിച്ചൽ ജംഗ്ഷനിൽ നിന്നും 750 മീറ്റർ സഞ്ചരിച്ചാൽ കുട്ടമല ഗവൺമെൻറ് യു പി സ്കൂളിന് മുന്നിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിറയക്കോട് അപ്പിലേക്ക് പോകുന്ന പോയിന്റിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പാറയുടെ വശത്തിലൂടെ 100 മീറ്റർ സഞ്ചരിച്ചാൽ ചിറയക്കോട് അപ്പിലേക്ക് എത്താൻ സാധിക്കും. വലിയ പാറകൾ അടർന്നു വീണ് നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. വെറും പാറക്കൂട്ടങ്ങൾ മാത്രമല്ല ഇവിടെ, അതിനിടയിലൂടെ ഒരു ചെറിയ അരുവിയുമുണ്ട്. അതുകൂടെ ആകുമ്പോൾ ഇവിടത്തെ ഭംഗി ഇരട്ടിയാകുന്നു. കണ്ടംതിട്ട എന്ന സ്ഥലത്തു നിന്നും ഒഴുകിയെത്തുന്ന ഒരു ചെറിയ തോട്, അത് ചിറയക്കോട് അപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുതിയ ദൃശ്യാനുഭവമാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും സാധിക്കും. വെള്ളമൊഴുകുന്ന ഭംഗി, അതിൻ്റെ താളം എല്ലാം വളരെ മനോഹരമാണ്. കുളിക്കുവാനും സുരക്ഷിതമായ ഒരു സ്ഥലമാണിവിടം. വഴുക്കലുള്ള പാറകളിൽ സൂക്ഷിച്ചു മാത്രം കയറുക. ചെറിയൊരു അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് വഴിമാറും. തിരികെ എത്തി 10 മീറ്റർ മുൻപോട്ട് പോയി ഇടത്തോട്ട് കുറച്ചു ദൂരം പോയാൽ വിശാലമായ പാറയും ഒപ്പം മുമ്പിലായി തലയുയർത്തി നിൽക്കുന്ന കാക്കപ്പെട്ടിപ്പാറയും കാണുവാൻ സാധിക്കും. ഓഫ് റോഡ് ബൈക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഈ പാറയുടെ മുകളിലൂടെ ബൈക്ക് ഓടിക്കാൻ സാധിക്കും. പക്ഷേ അമിതാവേശവും അശ്രദ്ധയും അപകടം സൃഷ്ടിക്കുമെന്ന മുൻകരുതലോടെ വേണം ബൈക്ക് ഓടിക്കാൻ. ഈ മനോഹര ദൃശ്യങ്ങൾക്കിടയിലും ഞങ്ങളെ വേദനിപ്പിച്ച ചില കാഴ്ചകളിലേക്ക്. പുതുതലമുറയിലെ ചിലരുടെ മാനസിക വൈകല്യത്തിൻ്റെ പ്രതീകമായി മദ്യക്കുപ്പികളുടെ ചില്ലുകൾ ചിതറിക്കിടക്കുന്നു. പ്രായഭേദമെന്നേ ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിവിടം. പക്ഷേ പ്രകൃതിയെ മനുഷ്യൻ വികൃതമാക്കുന്നതിൻ്റെ പര്യായമായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ചിതറിയ ചില്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇല്ലാതിരുന്നുവെങ്കിൽ വൈകുന്നേരങ്ങളിൽ അല്പസമയം കുടുംബസമേതം ഇളങ്കാറ്റേറ്റ് കുശലം പറഞ്ഞിരിക്കാൻ എന്ത് രസമായിരുന്നേനെ. ഇവിടം ഒരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയോടെ മനസ്സിന് കുളിർമയും ഒരൽപ്പം നൊമ്പരവുമായി ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.